प्रभात फेरी ഡിജിറ്റലായി പണമിടപാടുകൾ സാർവത്രികമായതോടെ ഈ മേഖലയിലെ വിവിധതരം തട്ടിപ്പുകളും ചതിയും നിരന്തരം വാർത്തകളാകുകയാണ്. ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമാകുന്നുവെന്നും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ക്രൈംബ്രാഞ്ചിന്റെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഖാൻ, പുതിയ കാറുകൾ, അതിനകത്ത് തോറവ് പറ്റിയ കാറുകൾ, തോറവ് പറ്റിയ LCD TVകള്, വാഷിംഗ് മെഷീൻ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ അത് നിർമ്മിച്ച കമ്പനികൾ ചെറിയ വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ട് ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഒക്കെ ധാരാളം ഫാൻസ് ക്ലബിന്റെ പേരിലുള്ള ലിങ്കുകൾ വരും. ആ ലിങ്കുകള് പല ആൾക്കാരും വിശ്വസിച്ചത് കേറുന്നു. അപ്പൊ ഇത് ഒരു തട്ടിപ്പിന്റെ ഒരു തുടക്കം മാത്രമാണ്, അതൊരു മഞ്ഞുമലയുടെ ഇനി അറ്റമാണ്. ഈ സൈബർ ഫ്രോഡുകൾ ചെയ്യുന്നത് ഇത്തരം ലിങ്കുകൾ കണ്ട് വിശ്വസിച്ചിട്ട് അതിനകത്ത് കമന്റ് ചെയ്യുന്ന ആളുകളുടെ അഡ്രസ് വിവരങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഈസി ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പിനകത്ത് കയറി കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ കമന്റ് ചെയ്യുന്ന ആളുടെ പ്രൊഫൈൽ അതിന്റെ അഡ്മിന് കാണാൻ പറ്റും. അപ്പൊ എന്നിട്ട് ആ കമന്റ് ചെയ്യുന്ന ആളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് പേഴ്സണൽ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു. അതായത് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് TV അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ കാറ് ലഭിക്കാനുള്ള സമ്മാനം അടിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് ഞാൻ കമന്റ് ചെയ്തതുകൊണ്ട് എനിക്ക് സെലക്ഷൻ ആയതായിരിക്കും എന്ന് കരുതി നമ്മളത് വിശ്വസിക്കുന്നു. സാർ ആ ലിങ്കിനകത്ത് കയറിയിട്ട് 1 രൂപ അല്ലെങ്കിൽ 10 രൂപ ഇങ്ങോട്ട് അയക്കേണ്ടത് ഗാന്ധി. അപ്പൊ അതൊരു ഫിഷിംഗ് ലിങ്ക് ആയിരിക്കും, പ്രോഗ്രാം ആയിരിക്കും. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കാണാം. മറ്റൊരു ഫ്രോഡ് നടക്കുന്നത് മാട്രിമോണിയൽ ഫ്രോഡാണ്. പ്രൊഫൈലുകൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇത്തരം ഫ്രോഡുകൾ ഇടുന്നുണ്ട്, ഫോട്ടോസ് ഒക്കെ വെച്ച്. ഒരുപക്ഷെ ആ മാട്രിമോണിയിൽ ഇട്ടിരിക്കുന്ന പ്രൊഫൈൽ ഫോട്ടോ പോലും വേറെ ചില നിരപരാധികളായ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് എടുത്ത് കോപ്പി ചെയ്തിരുന്നതായിരിക്കും. മറ്റൊരു സൈബർ തട്ടിപ്പ് നടക്കുന്നത് ഒരു ഗിഫ്റ്റ് വൗച്ചർ ഫ്രോഡാണ്. ഒരു പരമ്പരാഗത ഒരു നൈജീരിയൻ സൈബർ സ്കാമിന്റെ രീതിയാണത്. അതായത് നമ്മുടെ ഫോണിലേക്ക് നമുക്കറിയാം നിരവധി SMS നമുക്ക് ഡെയിലി കിട്ടും, ലിങ്ക് കാണാം. ആ ലിങ്ക് ചെറിയ അക്ഷരങ്ങൾ തുടങ്ങുന്ന ഹാഷും കോളനും ഒക്കെയുള്ള ചെറിയ ലിങ്കുകളാണ്. അതിൽ കയറുന്ന ആളുടെ പ്രൊഫൈലിലേക്കും അക്കൗണ്ടുകളും ഇവർക്ക് ആക്സസ് കിട്ടും. TV പോലുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ID proof ആയ ആധാർ കാർഡ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്, നിങ്ങളുടെ ഫോട്ടോ, കൂടാതെ ഇതിന്റെ ഒരു ഫീസ്, ഒരു പ്രോസസിംഗ് ചാർജ് 3 രൂപ അടയ്ക്കാൻ പറയും. നമ്മുടെ ആധാർ കാർഡ് പോലുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് അയച്ചു കൊടുക്കും. നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ പണം നഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല, ഒപ്പം നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന ആധാർ കാർഡ്, നമ്മുടെ ഫോട്ടോ, ഇതൊക്കെ ആ ആധാർ കാർഡ് വെച്ചിട്ട് നിരവധി വ്യാജ അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നു, സിം കാർഡുകൾ എടുക്കുന്നു. എന്നിട്ട് ഈ സിം കാർഡുകളും ഈ ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചിട്ട് മറ്റുള്ള നിരപരാധികളുടെ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നു. മറ്റൊരു തട്ടിപ്പ് നടന്നു വരുന്നതാണ് ഓൺലൈൻ ജോബ് ചീറ്റിംഗ്. എല്ലാ പ്രൊഫഷണൽസും നമ്മൾ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ CV അല്ലെങ്കിൽ ബയോഡേറ്റ നമ്മൾ ധാരാളമായിട്ട് ഈ ഓൺലൈൻ ജോബ് സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ബയോഡേറ്റകൾ ഹാക്ക് ചെയ്തെടുത്തിട്ട് ഈ സൈബർ ഫ്രോഡുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ വിദേശത്തുള്ള അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങളുടെ ബയോഡേറ്റ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ജോലി 1 വർഷം 3 രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾ ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറയും. ഈ ഓൺലൈൻ ഇന്റർവ്യൂ ഈ ഫ്രോഡ് തന്നെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഈ യഥാർത്ഥത്തിൽ നടത്തുന്ന ഇന്റർവ്യൂവിനെ പോലെ തന്നെ ഒരു ഇന്റർവ്യൂ നടത്തും. ഇതിന്റെ പ്രോസസിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് റുപ്യ നിങ്ങളെ കൊണ്ട് അവർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുപ്പിക്കുകയും ചെയ്യും. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവർ അയച്ചു വരുന്ന അതേ അഡ്രസ് ഒക്കെ ആയിരിക്കും. കാരണം ഇവർ ചെയ്യുന്നത് ആക്ച്വലി ഉള്ള ഒരു സ്ഥാപനത്തിന്റെ വെബ്സൈറ്റുകൾ അതേപോലെ കോപ്പി ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ് ഇപ്പൊ വന്നത് നിരവധി ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകൾ അവര് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിക്കും അതൊരു ഫ്രോഡാണ്. അത് നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ SEBI കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ്. SEBI അപ്രൂവ് ചെയ്ത ട്രേഡിംഗ് സ്ഥാപനങ്ങൾ നിരവധി നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഏതൊക്കെയാണെന്ന് SEBIയുടെ സൈറ്റ് നോക്കിയാൽ നമുക്കറിയാം. ഒരു ട്രേഡിംഗ് നടത്തണമെങ്കിൽ പാൻ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ബ്രോക്കർ മുഖേന മാത്രം നമുക്ക് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും പറ്റൂ. ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്കുകൾ പോലും അതിനുള്ള സൗകര്യം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ദയവായി അത്തരം ഫ്രോഡ് ട്രേഡിംഗ് ആപ്പുകളിലും വീഴാതെ നോക്കുക. തൃശൂർ സിറ്റി സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ
ഫീസ്റ്റോ. ഒരുപാട് തരം ഫ്രോഡുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, പലപ്പോഴും മിലിട്ടറിക്കാരുടെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് അവരാണെന്ന രീതിയിൽ ചാറ്റ് ചെയ്യാൻ. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് ലിങ്കുകൾ നമുക്ക് വരും. നല്ല പ്രോഡക്റ്റുകളുടെ ആയിരിക്കും, പക്ഷെ നമുക്ക് ബൈബാക്ക് ഉണ്ടോ അല്ലെങ്കിൽ റിവ്യൂ വായിച്ചു നോക്കണം നമ്മൾ. എന്നിട്ട് മാത്രമേ ഏത് സൈറ്റുകളിൽ നിന്നായാലും പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വന്നാൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഫുട്ടേജ് എടുക്കുക. അപ്പൊ നമുക്കൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഫോണിലെ പാസ്വേഡ് സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെയിൽ അക്കൗണ്ട്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് സേവ് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഒരു കാരണവശാലും കൊടുക്കരുത്. അപ്പൊ അതില്ലാതിരിക്കാനാണ് നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും പറയുന്നുണ്ട്. അത് വേറെ വ്യക്തി കിട്ടിയാൽ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ ആക്സസ് ചെയ്യാൻ പറ്റും, ഗൂഗിൾ മെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മൾ ഗൂഗിൾ മാപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആക്സസ് നമ്മുടെ അവർക്ക് കിട്ടും. പലപ്പോഴും പലരും സെർച്ച് ചെയ്ത് ഹണി ട്രാപ്പ് പോലെയുള്ള സംവിധാനങ്ങളുടെ ചെന്നപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ മെസ്സഞ്ചർ വഴി നമുക്കൊരു മെസ്സേജ് അയക്കുന്നു, നമ്മൾ ഹായ് എന്ന് കാണുന്നു, നമ്മൾ തിരിച്ച് ഹായ് എന്ന് അയക്കും. കുറച്ച് കഴിഞ്ഞാൽ ആളൊരു വീഡിയോ കോൾ വിളിക്കട്ടെ ചോദിക്കുന്നു. വീഡിയോ കോൾ വിളിക്കുന്നതോടുകൂടി അപ്പുറത്തുള്ള വ്യക്തി ന്യൂഡായിട്ടുള്ള ഒരു വീഡിയോ കാണിക്കുന്നു. അതിനുശേഷം തൊട്ട് പുറകിലൊരു വീഡിയോ വരും നമുക്ക്. ആ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വീഡിയോ ഉണ്ടാവും. ഉടൻ തന്നെ ഇത്ര രൂപ നമുക്ക് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും മറ്റു ആളുകൾക്കും അയക്കും എന്നുള്ള രീതിയിലാണ് അവർ നമ്മൾ ഭീഷണിപ്പെടുത്തും. നമ്മൾ കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ ഭയങ്കര ടെൻസറായിരിക്കും. പലപ്പോഴും അവർ പരാതി നൽകാൻ തയ്യാറാവില്ല, പക്ഷെ അവർക്ക് ഈ വീഡിയോ എങ്ങനെയെങ്കിലും പോകണം, ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നുള്ള രീതിയിൽ വരെ പലരും വന്ന് നമ്മൾ പറയാറുണ്ട്. ഡീപ് ഫേക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ വീഡിയോ അതുപോലെ മോർഫ് ചെയ്തിട്ടുണ്ടാകാം. ഈ കാലത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നു എന്ന് കരുതി നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഇനി അടുത്തതായിട്ട് ഇതിന്റെ നിയമപരമായി ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലോ നിയർ ബൈ പോലീസ് സ്റ്റേഷനിലോ നമുക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോണിന്റെ ആപ്പ് പലപ്പോഴും എടുത്തിട്ട് ഒരുപാട് പേര് ഇതിൽ കുടുങ്ങിയെടുക്കുന്നുണ്ട്. അതായത് ലോൺ ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യും, വളരെ ചെറിയ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, തുടർന്ന് ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ഭീഷണികൾ വരും. നമ്മൾ കൊടുത്ത ഫോട്ടോ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തി അയക്കും, സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് തന്നെ അക്കൗണ്ട് റിമൂവ് ആകും. ഇപ്പൊ ഫൈനാൻഷ്യൽ ഫ്രോഡ് ആണെങ്കിൽ പ്രത്യേകിച്ചും 19:30 എന്നുള്ളൊരു നമ്പർ ഉണ്ട്. കോള് വിളിക്കുന്ന സമയം തന്നെ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഫ്രോഡായിട്ട് നമ്മുടെ പൈസ പോയി ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ അവർ ശ്രമിക്കും. ഇനി അതല്ല, ഈ നമ്പർ ബിസി ആണെങ്കിൽ നമുക്ക് സൈബർ ക്രൈം പോർട്ടലിൽ രജിസ്റ്റർ കംപ്ലൈന്റ് എന്നുള്ള ഫയൽ കംപ്ലൈന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി ന്യൂ യൂസറായി കയറി രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന പരാതികൾ അതാത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്കോ അതാത് പോലീസ് സ്റ്റേഷനിലേക്കോ അത് ട്രാൻസ്ഫർ ആവും. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ടൈം ബെനിഫിറ്റ് ആണ്. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതോടുകൂടി ഈ പരാതി നേരെ സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് അവര് ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ പോയി അത് ബ്ലോക്ക് ചെയ്യും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് തുണ എന്നുള്ള പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ കയറി നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യാം, അതല്ലെങ്കിൽ പോൾ ആപ്പിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ പോർട്ടലിലേക്ക് പോകാൻ സാധിക്കും. പോൾ ആപ്പ് കേരള പോലീസിന്റെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. നമ്മൾ നിൽക്കുന്ന സ്പേസ് ഏത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് അറിയാം. എന്താ പറയുക, എമർജൻസി സാഹചര്യത്തിൽ ഞാനിപ്പോ ഒരു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ഇപ്പൊ എനിക്ക് ഏത് പോലീസ് സ്റ്റേഷൻ നിൽക്കണമെന്ന് അറിയില്ല, ഇതെല്ലാം ഈ പോൾ ആപ്പിലുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നവരിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു. മനഃശാസ്ത്രജ്ഞയായ ഡോക്ടർ മേബിൾ ഡേവിസ്, സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവരിൽ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഹണി ട്രാപ്പ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർ, ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിന് ദീർഘനാൾ വിധേയമായവർ, ധാരാളം പണം നഷ്ടപ്പെടുകയും ജീവിത മാർഗം തന്നെ ഇല്ലാതാകുകയും ചെയ്തവർ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യാം. അമിതമായ ഉത്കണ്ഠയും അതിന്റെ ഭാഗമായി ശാരീരികമായ അസ്വസ്ഥതകൾ കൂടാതെ ഉറക്കക്കുറവ്, ഭയം, സംശയം തുടങ്ങി ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടുപോകുമോ എന്ന പേടിയും കാണാം. ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരിൽ പിന്നീട് ഇത് മനസ്സിൽ നിന്നും വിട്ടുമാറാതെ ഭയവും ഉത്കണ്ഠയും എല്ലാം നിരന്തരമായി അലട്ടുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇരയായവർ വിഷാദത്തിന് അടിമപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ചതിക്കപ്പെട്ടു എന്നുള്ള ചിന്ത, നഷ്ടബോധം, ഒന്നും ചെയ്യാനില്ല എന്ന നിസ്സഹായ അവസ്ഥ, ദേഷ്യം, താൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് എന്നുള്ള അമിതമായ കുറ്റബോധം, നിരാശ, ആത്മവിശ്വാസം നഷ്ടപ്പെടുക, ഒറ്റപ്പെടൽ തുടങ്ങിയവയൊക്കെ ആത്മഹത്യാ പ്രവണതയിലേക്കും നയിച്ചേക്കാം. ഭാവിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടാം എന്നുള്ള ചിന്ത, ആരെയും വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അമിതമായ സംശയം തുടങ്ങിയവ പാരനോയ പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഇത്തരം പ്രതിസന്ധികൾ ഒരാളുടെ ചിന്തയിലും സ്വഭാവത്തിലും സമൂഹവുമായി ഇടപെടുന്ന രീതിയിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഒരു വ്യക്തിയുടെ പൊതുവെയുള്ള മാനസികാവസ്ഥ, മാനസിക ആരോഗ്യം, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ്, സോഷ്യൽ സപ്പോർട്ട് തുടങ്ങിയവയെല്ലാം ഇത്തരം പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മാനസികമായും സാമ്പത്തികമായും ഒക്കെ തളർന്ന അവസ്ഥയിലാണ് പലരും ഇത്തരം പ്രശ്നങ്ങൾ തുറന്നു പറയുക. പ്രശ്നങ്ങളിൽ അകപ്പെട്ടു എന്ന് മനസ്സിലായാൽ മൂടിവെക്കാതെ എത്രയും വേഗം തുറന്നു പറയുവാനും സഹായം തേടുവാനും ശ്രമിക്കണം.
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങൾ അവഗണിക്കാതെ തക്ക സമയത്ത് സഹായം തേടുകയും വേണ്ട ചികിത്സ എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ വ്യാപാരങ്ങൾ, പണമിടപാടുകൾ ഇതൊക്കെ കൂടുതൽ വ്യാപകമായി ഇന്ന് ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവർക്ക് പോലും സ്മാർട്ട് ഫോണിന്റെ സഹായത്താൽ ക്രയവിക്രയങ്ങൾ നടത്താമെന്നിരിക്കെ നൂതനമായ തട്ടിപ്പുകൾ അരങ്ങേറുകയാണ് അനുദിനം. പലപ്പോഴും നിയമത്തിന്റെ കൈകൾ എത്താത്ത വിധം അകലെ സുരക്ഷിതമായിരിക്കും ഈ തട്ടിപ്പുകാർ എന്നതും സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാകുന്നുണ്ട്. ലോട്ടറികൾ, വായ്പകൾ എന്നിങ്ങനെ അത്യാവശ്യക്കാരെ കെണിയിൽ വീഴ്ത്താൻ അനേകം മാർഗങ്ങളാണിവർക്ക്. നിരന്തരമായ ജാഗ്രത പുലർത്തുക എന്നതാണ് ഏക പോംവഴി. പ്രഭാതഭേരി.